ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ പദാരബന്ധങ്ങളിൽ സഷ്ടാംഗ പ്രണാമം, ആചാര്യപാദങ്ങളിലെ സഷ്ടാംഗ പ്രണാമം. ശ്രീനാരായണ മഹാപ്രഭുവിൻ്റെ സുബ്രഹ്മണ്യ കീർത്തനത്തിലൂടെ നമ്മൾ യാത്ര സമാരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിൽ, നിൻതിരുവടി അടിയൻ സങ്കടം പൂക്കിടണം, നീ തന്നെയാണ് ഞാൻ എന്നതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ സങ്കടം മാറ്റിത്തരേണ്ടത് എന്ന് പറഞ്ഞു നിർത്തി. ഇനി സങ്കടം എനിക്ക് ഉണ്ടായതിൻ്റെ കാരണം എന്താണ് എന്നാണ് പറയുന്നത്. പച്ചക്കള്ളം വിതറ്റി പഴവിന കുടി കെട്ടിക്കിടക്കുന്നൊരിമ്മൈ, എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനൊടഴുന്നുള്ളി പടിക്കൽ കിടക്കും പിച്ചക്കാരൻ പല്ലോ മുരുകതി തരണേ മറ്റെനിക്കാരുമില്ലേ. ഞാന് അവിടുത്തെ പടിക്കല് വന്ന് കിടക്കുകയാണ്. ഞാൻ ആരാണ്? ഒരു പിച്ചക്കാരനായിട്ടാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. ഞാനീ പിച്ചക്കാരനാവാനായിട്ട് ഉണ്ടായ കാരണം എന്താണ്? പച്ചക്കള്ളം വിതറ്റി ഞാൻ വിതച്ചത്, നീ എന്താണോ വിതച്ചത് അതിനെ മാത്രമേ നിനക്ക് കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ. നീ വിതച്ചത് എന്താ? പച്ചക്കള്ളമാണ്. അപ്പൊ അതിൻ്റെ ഫലം എന്താണ്? വിനയാണ്. നീ നുണയാണ് വിതയ്ക്കുന്നതെങ്കിൽ ആ നുണയുടെ പരിണിത ഫലം നിനക്ക് വിനയായിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇവിടെ നേരത്തെ തൊട്ട് ധാരാളം നുണകൾ പറഞ്ഞ് അറിഞ്ഞ് ഇരിക്കുകയാണ്. ഏതു മൂലം? സത്യമായിട്ടുള്ള വസ്തുവിനെ മനസ്സിലാക്കാതെ അസത്യ ദർശനം മാത്രം നടത്തി ഈ കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും തൊക്കുകൊണ്ടും സ്പർശ ചെവികൊണ്ടുമൊക്കെ അറിഞ്ഞ ഈ വസ്തുക്കള്, ഈ പ്രപഞ്ചത്തില് ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞ ഈ വസ്തുക്കളൊക്കെ സത്യമാണ് എന്ന കള്ളത്തെ ഞാൻ എന്നിൽ ഉറപ്പിച്ചു. ആ എന്നിൽ ഉറപ്പിക്കുവാനായിട്ട് എനിക്ക് കാരണമായത് ഈ മെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുടികെട്ടിക്കിടക്കുന്ന ഒരു ആളുണ്ട്, അത് വിനയാണ്. പഴകിയ വിന, പഴവിന, പഴകിയ ആ വിന എന്നില് കുടികെട്ടിക്കിടക്കുകയാണ്. ഈ വിനകൾ ഒഴിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പഴകിയ വിനകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ വിനകളുടെ പരിണിത ഫലം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തില് എന്തെന്തൊക്കെ വസ്തുക്കള് നിൽക്കുന്നുണ്ടോ അത് മറ്റുള്ളവര് കണ്ടും അറിഞ്ഞും കേട്ട അതേ കാര്യങ്ങള് അതേപോലെ തന്നെ മറ്റുള്ളവരെങ്ങനെ ഗ്രഹിച്ചോ അതുപോലെ തന്നെ ഒരുവൻ ഉപയോഗിച്ച അതേ സാധനം വീണ്ടും ഈ ഉള്ള ശരീരവും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് എച്ചിൽ ചോറായി മാറി. ആ ചോറ് ഉണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങനെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ മറ്റുള്ളവർ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. നീ ഇതിനെ ഇങ്ങനെ അറിയണം, ഇതിൻ്റെ നാമരൂപഭാവങ്ങൾ കൊണ്ട് ഇതിനെയൊക്കെ ആരോപിച്ചു വെച്ചിട്ട് ആ ആരോപിച്ചതിനെ എന്നിലേക്ക് തരുമ്പോൾ അവര് ഇതിനെ അങ്ങനെ മനസ്സിലാക്കിയത് അതേപടി എന്നിലേക്കും അവര് ഭുജിച്ചതിനെ എന്നിലേക്കും കൊണ്ടുതരികയാണ്. അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ എച്ചിൽ ചോറുണ്ടിരിക്കുന്നവനായിട്ട് മാറി. ഇനിയോ? ഇപ്പോ അങ്ങനെ എച്ചിൽ ചോറുണ്ട് ഇരുന്നിട്ട് ഇതിൻ്റെ സത്യത്തെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ്. ഞാൻ ഇതാരാണ് എനിക്ക് ഈ സത്യം പറഞ്ഞു തരുവാനുള്ളത്? അത് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ട് ഞാൻ യാചിച്ച് ഒരു പിച്ചക്കാരനായിട്ട് പിച്ചക്കാരൻ്റെ അവസ്ഥയിലേക്ക് വന്നു. ആ പിച്ചക്കാരൻ്റെ അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഒരു വടിയുമെടുത്ത് നടു എന്താണ് സത്യമെന്നറിഞ്ഞ് നടു നിർത്തു നിൽക്കുവാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു വടിയുടെ സഹായം ആവശ്യമാണ്. എനിക്ക് നടു നിർത്തു നിൽക്കണം. ഒരു വടിയും എടുത്തു, പിന്നെയോ? ഒരു ഇരപ്പോടും എടുത്തു. എനിക്ക് ഈ ഇതാരെങ്കിലും ഒന്ന് പറഞ്ഞു തരണ്ടേ? എനിക്കിതിന്
ദാനമായിട്ട് ആരെങ്കിലും എനിക്കൊന്ന് തരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരപ്പോട് ഒരു തലയോട്ടിയും എടുത്തു. ആ തലയോട്ടിയുമായിട്ട് ഞാൻ ഇങ്ങനെ ഇരന്ന് നടക്കുകയാണ്. ഇവിടെ ഇതാ എനിക്ക് മൂടറ്റ് പോകാറായി വന്നിരിക്കുന്നു. എപ്പോ വേണമെങ്കിലും എൻ്റെ അസ്തിത്വം ഇല്ലാതെയായി പോകാം. അത്രയ്ക്ക് ഗതികെട്ട് പോയി. ഇനി ആ മൂടറ്റ് പോകുന്നതിന് മുമ്പ്, മൂടറ്റിടും മുൻ പച്ചപ്പൊൻ മയിലിലേറി പരിചുനുടെഴുന്നള്ളി. അലയോ സുബ്രഹ്മണ്യ ഭഗവാനെ, നല്ല സത്തിനെ, സത്തിൻ്റെ സ്വരൂപം പൂണ്ടിരിക്കുന്ന ഈശ്വരൻ്റെ സ്വരൂപം പൂണ്ടിരിക്കുന്നവനെ, നീ നിന്റെ വാഹനത്തിൻ്റെ മുകളില് കയറി പരിചുനുടെഴുന്നള്ളണം. എന്നിട്ടോ പടിക്കൽ കിടക്കും. അവിടുത്തെ പടിക്കൽ വന്ന് ഞാനിങ്ങനെ കിടക്കുകയാണ് ഈ സത്യം അറിയുവാൻ വേണ്ടിയിട്ട്. ആരായിട്ട് ഇങ്ങനെ ഈ തലയോട്ടിയും വടിയുമൊക്കെ ആയിട്ട് കിടക്കുന്ന ഈ പിച്ചക്കാരന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗതി ഉണ്ടാക്കി തരണം. യഥാർത്ഥമായിട്ടുള്ള വഴി എനിക്ക് ഉണ്ടാക്കി തരണം. ഇത് പറഞ്ഞു തരുവാനായിട്ട് ഈ ലോകത്തിലോ പരലോകത്തിലോ എനിക്ക് മറ്റാരുമില്ല. അതുകൊണ്ട് എനിക്ക് വേറെ ആരുമില്ല എന്നറിഞ്ഞുകൊണ്ട് ഞാനും നീയും ഇവിടെ ഞെരുക്ക കലർന്നിരിക്കുകയാണ്. പക്ഷെ ഞെരുക്ക കലർന്നിരിക്കുമ്പോഴും എൻ്റെ ഈ മെയ് പച്ചക്കള്ളം വിതറ്റി, പച്ചക്കള്ളത്തെ ഇവിടെ വിത്തെറിഞ്ഞ് ആ വിത്തില് കിളിർത്ത് ആ കള്ളത്തിൽ നിന്നും വിനകൾ ഉണ്ടായി, ആ വിനകളിൽ മാത്രം ആ വിനകള് അനുഭവിച്ചു തീർത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം എന്തെന്നറിയാതെ പ്രാരബ്ധമാകുന്ന ഈ സകല ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചു ഇരിക്കുകയാണ്. എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗതി ഉണ്ടാക്കി തരണമെങ്കിൽ ഇനി എനിക്ക് ആശ്രയം അവിടുന്ന് മാത്രമാണ്, എനിക്ക് വേറെ ആരുമില്ല എന്ന് സുബ്രഹ്മണ്യ ഭഗവാന്റെ അരികില് ഈ ഭക്തനായിട്ട് നിൽക്കുന്ന ഈ ഉള്ളവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളും സത്യത്തെ അറിഞ്ഞു വേണം മുന്നോട്ടു പോകുവാനെന്ന് ഇതിനകത്ത് ഗുരു ചൂണ്ടിക്കാട്ടി തരുന്നുണ്ട്. നല്ല ബ്രഹ്മ സ്വരൂപത്തെ തിരിച്ചറിയണം, സുബ്രഹ്മണ്യനെ അറിയണം. സുബ്രഹ്മണ്യൻ യഥാർത്ഥമായിട്ട് നിൽക്കുന്ന ഈശ്വര സ്വരൂപത്തെ അറിയണം. എന്താണ് ബ്രാഹ്മണ്യമെന്ന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നുണകൾ പറഞ്ഞ ആളുകളെ ഈശ്വരനിൽ നിന്നും അകറ്റി നിർത്തുന്നതല്ല ബ്രാഹ്മണ്യം. മറിച്ച് സത്യമായിട്ട് നിൽക്കുന്ന വസ്തുവിലേക്ക് ആളുകളെ വലിച്ചടുപ്പിക്കുന്നതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അല്ലാത്തതൊക്കെ ശൂദ്രത്വമാണ്. ശൂദ്രജന്മങ്ങളായിട്ടിരിക്കുന്ന ആളുകള് പൂണൂലിട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ ജന്മശൂദ്രനായിട്ട് തന്നെ ഇരിക്കുന്നു. ജന്മം കൊണ്ട് തന്നെ ശൂദ്രനായി. പക്ഷേ അവൻ അവൻ്റെ ജന്മത്തില് അവൻ ഒരു ബ്രാഹ്മണ കുലം എന്ന് പറയുന്ന നമ്പൂതിരി കുലത്തിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണനാകണമെന്നുണ്ടോ? ഒരിക്കലുമില്ല. എന്നിട്ടും അവൻ പറയുന്നു ഈശ്വരനെ അറിയണമെങ്കിൽ പൂണൂലിടണമെന്ന്. എന്ത് മൂഢത്തരമാണ്! ഈ മൂഢത്തരത്തെ ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ഇതിങ്ങനെ ചെയ്താൽ മാത്രമേ ആവുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പൂർവികമായിട്ട് നിൽക്കുന്ന യാതൊരു സത്യത്തെയും അംഗീകരിക്കാതെ കേവലം ഈ സത്യത്തിൻ്റെ സൂക്ഷിപ്പുകാരായിട്ട് മാത്രമിരുന്ന ഒരു കുലം ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു ഇവിടെ ബ്രാഹ്മണ്യം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഇതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ മൂഢത്വം? ഈ പച്ചക്കള്ളം അന്നേ വിതറ്റി, ഇന്നും അതിൻ്റെ ഇത് വിനകളായിട്ട് ഇത് കൊയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിനകളെ നമുക്ക് മാറ്റിക്കളയേണ്ടതുണ്ട്. നമ്മളുടെ ചിന്തയില്, നമ്മളുടെ പ്രവൃത്തിയില് ശുദ്ധമായ സംസ്കാരവും ശുദ്ധമായ ബ്രഹ്മബോധവും കൊണ്ടുവന്ന് നിറയ്ക്കണം. ആ ബ്രഹ്മബോധം ഈശ്വരബോധമാണ് നമ്മളെ യഥാർത്ഥമായ ഈശ്വരനിലേക്ക്, ബ്രഹ്മത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുക. അതിന് എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യമുണ്ടാവട്ടെ, അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും നന്മയുണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവരിലും ഈശ്വര സ്വരൂപം തിളങ്ങുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുനാരായണ സേവാനികേതൻ രതീഷ് ശാന്തി.